ഐപിഎൽ 2023-ന്റെ കലാശക്കൊട്ടിന് മണിക്കൂറുകൾ മാത്രം. ഗുജറാത്ത് ടൈറ്റൻസും ചെന്നൈ സൂപ്പർ കിങ്സും നേർക്കുനേർ. ക്വാളിഫയർ വണ്ണിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയം ചെന്നൈക്ക്. എന്നാൽ ജിടി തിരിച്ചു വന്നത് അതിശക്തമായി തന്നെയായിരുന്നു. മൈറ്റി മുംബൈയെ പിടിച്ചുകെട്ടിയത് ക്വാളിഫയർ 2-ൽ. സീസണിലെ ദ ബെസ്റ്റ് ടീം തങ്ങളാണെന്ന് ഒന്നുകൂടി ഉറപ്പിച്ച വിജയം. ചെന്നൈക്ക് ശക്തമായ താക്കീതാണ് ഹാർദിക്കും കൂട്ടരും നൽകിയിരിക്കുന്നത്. എം ഐ വേഴ്സസ് ജി ടി മാച്ചിന് ഇഴകീറി പരിശോധിച്ചാകും എം എസ് ധോണിയും കളത്തിലിറങ്ങുക. പോരാട്ടം കനക്കുമെന്നുറപ്പാണ്. 100,000-ലധികം കാണികളാകും മത്സരം നേരിട്ട് കാണാൻ ഗ്രൗണ്ടിലുണ്ടാവുക. ക്വാളിഫയർ 2-ന് മുൻപ് തന്നെ ടിക്കറ്റുകൾ വിറ്റുതീർന്നിരുന്നു. ഗുജറാത്തിന്റെ ഹോം ഗ്രൗണ്ട് മഞ്ഞക്കടലാകുമെന്ന് ഉറപ്പിക്കാം. ബാറ്റിംഗിന് വളരെ അനുകൂലമായിരിക്കും കണ്ടീഷൻസ്. എത്ര സ്കോർ ചെയ്താലും മതിയാകില്ല. ജി ടി നേടിയതുപോലെ 230-ന് മുകളിൽ നേടിയാൽ അല്പം ആശ്വസിക്കാം. ചേസിംഗ് തന്നെയാണ് ഇവിടെ നല്ലത്. ഷോർട്ട് ബൗണ്ടറിയെ എഫക്റ്റീവായി ഉപയോഗിച്ചാൽ റൺ വാരാം. ചെപ്പോക്കിലെ പോലെ സ്പിന്നേഴ്സിന് സഹായം കിട്ടില്ല. നോൺ ടേണിംഗ് ഡെലിവറികളാകും ഡേഞ്ചറസ് ആവുക. പതിവ് പോലെ അൺചേഞ്ചഡായി തന്നെയാണ് ചെന്നൈ ഇറങ്ങാൻ ചാൻസ്. ആർക്കും പരിക്കിന്റെ പ്രശ്നങ്ങളില്ല. ബാറ്റിംഗ് ഓർഡറിൽ ഒരുപക്ഷെ മാറ്റങ്ങളുണ്ടായേക്കും. ഗില്ലിനെ പിടിച്ചുകെട്ടാൻ എന്ത് തന്ത്രമാകും എം എസ് ഒരുക്കുക എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ദീപക് ചാഹറിന് തന്നെയാകും ആ ദൗത്യം. ജി ടി ഫിനിഷേഴ്സ് വേഴ്സസ് 17 പോരാട്ടവും ആവേശകരമാകും. മറുഭാഗത്ത് ചെന്നൈയുടെ ബാറ്റിംഗ് ഡെപ്തിനെ തകർക്കാനാണ് ഹാർദിക്കിന്റെ ശ്രമം. സ്പിൻ ഡിമോളിഷറായ ഡുബൈയെ അതേ കെണിയിൽ വീഴ്ത്താൻ തന്നെയാകും ജി ടി കണക്ക് കൂട്ടുക. കോൺവേ, ഗെയ്ക്വാദ് എന്നിവർക്കെതിരെ റാഷിദോ നൂറോ പവർപ്ലേയിലെത്താനും ചാൻസ് ഉണ്ട്. ശുഭ്മാൻ ഗില്ലിൽ നിന്ന് മറ്റൊരു സെഞ്ചുറിയാണ് ജി ടി ആരാധകർ ആഗ്രഹിക്കുക. തന്റെ കരിയറിലെ എക്കാലത്തെയും മികച്ച ഫോമിലാണ് താരം. അത് തുടർന്നാൽ തുടർച്ചയായ 2 ഐ പി എൽ കിരീടമാകും ജി ടിയെയും ഹാർദിക്കിനെയും കാത്തിരിക്കുക. പക്ഷേ അവർ മറുഭാഗത്തുള്ള ആ മനുഷ്യനെ വില കുറച്ചു കാണരുത്. 5 കിരീടം നേടി കളമൊഴിയാൻ തന്നെയാകും എം എസ് ഡി കാത്തിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ആർക്കാണെന്ന് കമന്റ് ചെയ്യൂ.